കുറിച്ചുള്ള ആശങ്കകളെ കുറിച്ചിട്ട് തന്നെ പറയാം. ഉപവാസം എന്ന് പറയുന്നത്, ഉപവാസത്തെ കുറിച്ചിട്ടുള്ള കുറേ വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്നാലും ഉപവാസം എന്ന് പറയുന്ന ഒരു പദം കൊണ്ട് സാധാരണഗതിയിൽ സാധാരണ ഒരു മനുഷ്യൻ പ്രതീക്ഷിക്കുന്നത് ആഹാരം ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ചികിത്സ എന്നതാണ് ഉപവാസ ചികിത്സ എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ ജീവനത്തിൽ നമ്മൾ നടത്തുന്ന ഉപവാസ ചികിത്സയിൽ അതിൽ ഭക്ഷണത്തിന് വലിയ പങ്കില്ല. ഉപവാസം ഒരാൾക്ക് ഇപ്പൊ നാളെ മുതൽ താങ്കൾ ഉപവാസത്തിലാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു അവകാശം ഇവിടെയുള്ള ഡോക്ടർമാർക്കില്ല. മറിച്ച് ഇവിടെ ചികിത്സ അന്വേഷിച്ചു വന്നിട്ടുള്ള ഒരാൾക്ക് പറയാം, എനിക്കിപ്പോൾ വിശപ്പ് കുറവാണ്, അതുകൊണ്ട് എൻ്റെ ആഹാരത്തിൽ മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള താല്പര്യം ചികിത്സയിലിരിക്കുന്ന ഒരാൾക്ക് പ്രകടിപ്പിക്കാം. അതിൻ്റെ ഭാഗമായി മാത്രമാണ്. അതായത് ഒരു വ്യക്തിയിൽ രോഗചികിത്സയുടെ തീവ്രത കുറേശ്ശെ കൂടിക്കൂടി വരുമ്പോൾ അയാളുടെ ആഹാരത്തിനോടുള്ള ഇഷ്ടം കുറേശ്ശെ കുറഞ്ഞു കുറഞ്ഞു വരും. അതിനുള്ള കാരണം ഏറ്റവും പ്രധാനമായിട്ട് ഇതാണ്, ഈ ഒരു രോഗചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു ഊർജം ശരീരത്തിന് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ഊർജം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ദഹനം പോലുള്ള കാര്യങ്ങളിലേക്കുള്ള ഊർജത്തിന്റെ വിനിയോഗം കുറയ്ക്കാനായിട്ടുള്ള ഒരു സാധ്യത ശരീരം കാണിക്കും. അങ്ങനെ മാത്രമാണ് വിശപ്പ് കുറയുന്നത്. അല്ലെങ്കിൽ സാധാരണ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബുദ്ധിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമില്ല, ഒരു മനുഷ്യന്റെ വിശപ്പ് എങ്ങനെയാണ് കുറയുന്നത്. വിശപ്പ് കുറയുന്നില്ല. ഇപ്പൊ ഭക്ഷണം കഴിച്ചു, വിശപ്പ് ഇല്ല, കുറഞ്ഞു, മാറി. അടുത്തൊരു നേരമാകുമ്പോൾ വിശക്കും, അതിന്റെ അടുത്ത നേരമാകുമ്പോൾ വീണ്ടും വിശക്കും, പിറ്റേ ദിവസവും വിശക്കും. വിശപ്പ് എങ്ങനെയാണ് കുറയുക എന്ന് പറയുന്നത് അത് സാധാരണ നമ്മുടെ മനസ്സിന് മനസ്സിലാവാത്ത ഒന്നാണ്. പക്ഷെ അങ്ങനെ ഒന്ന് ഇവിടെ ജീവനത്തിൽ ചികിത്സയ്ക്കിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരീരത്തിൽ ഒരു ചികിത്സ ആരംഭിക്കണമെങ്കിൽ, അത് കൂടിയ തീവ്രതയിൽ ആരംഭിക്കണമെങ്കിൽ, അവിടെ ശരീരം മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും കൂടി വിചാരിക്കേണ്ടതുണ്ട്. അപ്പൊ മനസ്സിനെ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ കൂടി നമ്മളിവിടെ ചികിത്സയിൽ നടത്തുന്നുണ്ട്. ഇവിടെ ചികിത്സയിൽ ഒരിക്കലും ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും കൂടി ചികിത്സയിൽ പങ്കാളികളാക്കിക്കൊണ്ടാണ് ഏതൊരു രോഗ ചികിത്സയും നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ആ മനസ്സിനെ പങ്കെടുപ്പിക്കുന്നതോടെ, മനസ്സിനെ കൊണ്ട് എൻ്റെ ഈ ഒരു പ്രത്യേക രോഗത്തിന്റെ, എനിക്കിപ്പോ ഒരു അസിഡിറ്റി ഉണ്ടെങ്കിൽ, അല്ലെ എനിക്കൊരു എന്റെ തേയ്മാനമുണ്ടെങ്കിൽ, ആ ഒരു ശാരീരിക പ്രശ്നത്തിന്റെ മാനസികമായിട്ടുള്ള കാരണങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുമ്പോൾ, അപ്പോൾ മുതൽ ശരീരം വേറൊരു തരത്തിൽ, അതായത് വളരെ കൂടിയ വേഗതയിൽ ചികിത്സകൾ ആരംഭിക്കുന്നതായിട്ട് കാണാം. അപ്പൊ ശാരീരികമായിട്ടുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, ചെറിയ ചെറിയ ക്രൈസിസുകൾ നമുക്ക് ഉണ്ടാവാനായിട്ട് ആരംഭിക്കുകയും വിശപ്പ് എന്ന് പറയുന്നത് താരതമ്യേന കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ദിവസങ്ങൾ കൊണ്ട് ഇല്ലാതെ തീരുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ മാത്രമാണ് ഒരാൾ ആഹാരത്തെ ഒഴിവാക്കുന്നത്. അപ്പൊ അവിടെ ആഹാരം ഒഴിവാക്കിക്കൊണ്ട് ഉപവാസ ചികിത്സ ചെയ്യുക എന്നുള്ളതിനേക്കാൾ രോഗചികിത്സ ശരീരം ആരംഭിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റ് പ്രവർത്തികളിലേക്ക് ഊർജത്തെ വിനിയോഗിക്കാൻ ശരീരം തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം ഉപവാസകാലത്ത് ശരീരം ആഹാരത്തെ വേണ്ട എന്ന് വെക്കുന്നു. അല്ലാതെ പട്ടിണി കെടുന്നുകൊണ്ടുള്ള ഒരു ചികിത്സയായിരിക്കില്ല ഇത്. ഇനി രോഗചികിത്സ ഉപവാസ സമയത്ത് വളരെ തീവ്രത കൂടിയിട്ടുള്ള ചികിത്സയിലൂടെ ആയിരിക്കും ശരീരം കടന്നു പോവുക എന്ന് പറയുമ്പോഴും, ഈ രോഗചികിത്സ നമ്മൾ അറിയാതെയല്ല നടക്കുന്നത്. നമ്മൾ അറിയുന്നുണ്ട് ശരീരത്തിൽ പലതരത്തിലുള്ള കറക്ഷനുകൾ നടക്കുന്നത് നമ്മൾ തീർച്ചയായിട്ടും അറിയും. ഇപ്പോൾ വളരെ കൂടിയ അസിഡിറ്റി ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ ആ അസിഡിറ്റിയുമായി ബന്ധപ്പെട്ട്, ഉദര രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം നമ്മൾ അറിയുന്നത് ഒരുപാട് തരത്തിലുള്ള ക്രൈസിസുകളിലൂടെ കടന്നു പോകുമ്പോഴാണ്. ആ ക്രൈസിസുകൾ എന്ന് പറയുന്നത് വളരെ തീവ്രത കൂടിയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ മനം പുരട്ടലായിരിക്കാം, ചിലപ്പോൾ കുറെ ആസിഡ് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള അത്തരത്തിൽ അസിഡിക് ആയിട്ടുള്ള സാധനങ്ങൾ ഛർദിച്ച് കളഞ്ഞുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ കൂടിയ ലൂസ് മോഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉറക്കക്കുറവോ അല്ലെങ്കിൽ ഒരു തലയ്ക്ക് കനമോ അങ്ങനെയുള്ള അസ്വസ്ഥതകളായിരിക്കാം. എന്തായാലും വളരെ വലിയൊരു രോഗം എന്നുള്ള രീതിയിലുള്ള അവസ്ഥയിലല്ല നമ്മൾക്ക് അനുഭവത്തിൽ വരുന്നത്. പക്ഷെ അസ്വസ്ഥത, ഒരു മനം പുരട്ടൽ എപ്പോഴും ഉണ്ടായി നിൽക്കുക എന്ന് പറയുന്ന അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ തികട്ടിപ്പോവുക അല്ലെങ്കിൽ ഛർദിച്ചു പോവുക എന്ന് പറയുന്ന അസ്വസ്ഥതയാണ്, അല്ലെങ്കിൽ ഒരു കൂടിയ ക്ഷീണം ഉണ്ടാവുക എന്ന് പറയുന്നത് അസ്വസ്ഥതയാണ്. ഇതുപോലെയുള്ള അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ ആരംഭിച്ചു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാക്കാം
നമ്മുടെ രോഗചികിത്സ കൂടിയ തീവ്രതയിലാണ് ഇപ്പോഴുള്ളത്. രോഗമല്ല കൂടുന്നത്, രോഗചികിത്സയുടെ തീവ്രതയാണ് കൂടുന്നത്. കാരണം ഇവിടെ നമ്മുടേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഇല്ല. രോഗചികിത്സയിൽ മുഴുവനും ശരീരം മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ കഴിവിന്റെ മേൽ പൂർണ്ണമായിട്ടുള്ള ബോധ്യം, വിശ്വാസം ഉണ്ടായിരിക്കണം. എന്റെ ശരീരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ചികിത്സയാണെന്നുള്ളത് മാറി നിന്ന് പറഞ്ഞു തരാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ എന്റെ മേൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ കാത്തിരിക്കുക, ആ ഒരു ചികിത്സ ശരീരം നടത്തി തീരാനായിട്ട് കാത്തിരിക്കുക എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തത്തിൽ പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരു സാധാരണഗതിയിൽ ഒരു ആശുപത്രിയിൽ ചെന്ന് ഒരു ചികിത്സ എന്ന് പറയുന്ന ഒരു രോഗം മാറ്റുക എന്ന് പറയുന്നത് അത് അവിടുത്തെ ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഡോക്ടറുടെ ഉത്തരവാദിത്തം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ആ ചികിത്സാർത്ഥിക്കും ഉണ്ടായിരിക്കും, ആ രോഗ ചികിത്സയിൽ. കാരണം നമ്മുടെ മനസ്സ് ഇതിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ ശരീരത്തിൽ ഇങ്ങനെ ഒരു ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് മാറിപ്പോയി എന്ന് കരുതുക. എന്റെ ശ്രദ്ധ വീട്ടിലേക്ക് പോയി, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് പോയി, അല്ലെങ്കിൽ മറ്റെന്തിലേക്കെങ്കിലും വഴി മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുള്ള ക്രൈസിസുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ കുറയുന്നതായിട്ടും ഇല്ലാതാവുന്നതായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ക്രൈസിസുകൾ കുറഞ്ഞാൽ, അസ്വസ്ഥതകൾ കുറഞ്ഞാൽ നമുക്ക് സുഖമാണെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ചികിത്സ ശരീരം തൽക്കാലത്തേക്ക് നിർത്തുന്നതായിട്ടാണ് ഫലത്തിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചികിത്സാ കാലയളവിൽ മുഴുവൻ എത്രത്തോളം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമുക്ക് ഉണ്ടാവുന്നു, ആ അസ്വസ്ഥതയിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് എല്ലാവരുടെ അടുത്തും നിർദ്ദേശിക്കുക. ഒരു തരത്തിലുള്ള ഇപ്പൊ ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ നമുക്ക് അനുഭവപ്പെടുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള ശ്രദ്ധയെ, വേറെ ഒന്നിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല, ശ്രദ്ധ മുഴുവൻ നമ്മുടെ ശരീരത്തിൽ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോ ഉള്ള ക്രൈസിസുകൾ വളരെ കൂടിയ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. ഒരു നടുവേദനയുള്ള ഒരാൾ ഒരു രോഗചികിത്സയ്ക്ക് വിധേയമാകുമ്പോൾ ആ ചികിത്സ തീവ്രത കൂടുന്ന ദിവസങ്ങളിൽ ശക്തിയായിട്ടുള്ള വേദനയായിരിക്കും അവർക്ക് അനുഭവപ്പെടുക. വാസ്തവത്തിൽ അവിടെ വേദന കൂടുന്നില്ല, പക്ഷെ അവരുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ആ ഒന്നിലേക്ക് മാത്രമായിട്ട് കേന്ദ്രീകരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള വേദന എത്രത്തോളമാണോ അത് അവർ പൂർണ്ണമായിട്ടും അറിയുന്നു എന്ന് മാത്രം. അല്ലാതെ വെറുതെ ഇപ്പൊ ഒരാൾ വിശ്രമിക്കുന്നതിന്റെ ഇടയിൽ വേദന കൂടാനുള്ള സാധ്യതകൾ നമ്മൾ ഒരുക്കുന്നില്ലല്ലോ. ഒന്നും ചെയ്യാതെയാണ് ഒരു പ്രത്യേക അസ്വസ്ഥത ഉണ്ടാവുന്നതും ഒരു പ്രത്യേക അസ്വസ്ഥത ഇല്ലാതാവുന്നതും നമുക്കിവിടെ കാണാനായിട്ട് പറ്റാം. അപ്പൊ അവിടെ എല്ലായ്പ്പോഴും ഇവിടെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യം, ഒരു സാക്ഷിയായി നിന്നുകൊണ്ട് ഒരാൾക്ക് അവനവനെ കാണാൻ, എനിക്ക് എന്നെ കാണാനായിട്ട് സാധിക്കണം, എന്നിൽ നിന്ന് മാറി നിന്ന് എനിക്ക് എന്നെ വീക്ഷിക്കാനായിട്ട് സാധിക്കണം, അവിടെ ചികിത്സ നടന്നുകൊള്ളട്ടെ. എല്ലായ്പ്പോഴും ഇവിടെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് രോഗചികിത്സയിൽ നമ്മുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതിരിക്കുക. ചികിത്സക്കിടയിൽ നമുക്ക് ഓരോ ഒരു അസ്വസ്ഥത എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗമാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ലക്ഷണങ്ങൾ മാത്രമാണെങ്കിലും എല്ലാ രോഗലക്ഷണങ്ങളും സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗമാണ്. ഇപ്പൊ ഒരു തലവേദനയുണ്ട് എനിക്ക് എന്ന് പറയുമ്പോൾ തലവേദന ഒരു രോഗമൊന്നുമല്ല, പക്ഷെ ഒരു വെറൊരു ലക്ഷണമാണ്, ഒരു വേദന അനുഭവപ്പെടുന്നത്. അതിനൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ, അതിന് കാരണം വേറെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വെറും ലക്ഷണമാണ്, പക്ഷെ നമ്മൾ അതിന് രോഗമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ നമുക്കത് വേദനയാണ്, ദുഃഖമാണ്, അത് ഇല്ലാതാക്കേണ്ടതാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അവിടെ ഒരു തലവേദനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനംപുരട്ടൽ ഉണ്ടാകുന്ന, ഒരു ഛർദി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വെറും ലക്ഷണമാണ്. എന്തിന്റെ ലക്ഷണമാണ്? വേറൊരു രോഗചികിത്സ നടക്കുന്നതിന്റെ ലക്ഷണമാണ്, രോഗത്തിൻ്റെതല്ല. രോഗചികിത്സ നടത്തുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ ഇവിടെ ഇപ്പൊ ജീവനത്തിൽ നമ്മൾ ഈ പകൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്ടിവിറ്റീസിലൂടെ എല്ലാം തന്നെ ഒരു ചികിത്സയുടെ ഒരു മോഡിലേക്ക് ശരീരത്തെ ഡയറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇനി ഇവിടെ രോഗമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യമല്ല. ജീവിതാന്തരീക്ഷം, ഇപ്പൊ ഭക്ഷണം കൊണ്ടോ അല്ലെ ഏത് കാരണം കൊണ്ടും ഒരു തരത്തിലും ശരീരത്തിന് ദോഷം ഉള്ള ഒന്നും ഒരു തരത്തിലും ശരീരത്തിന് ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ പോകേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള കൂടിയ അധ്വാനവും ഒഴിവാക്കുകയും കൂടി ചെയ്യുന്നു. അപ്പൊ കൂടിയ അധ്വാനം ബോഡിക്ക് ഇല്ലാതെയാവുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ശരീരം ചെയ്യുന്ന അടുത്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ റിപ്പയറുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അത് മനുഷ്യ ശരീരത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ്. പ്രവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ അത്യാവശ്യം ഡാമേജുകളൊക്കെ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇത് സാധാരണഗതിയിൽ ഇപ്പൊ മനുഷ്യ ശരീരം എന്നല്ല, ഏതൊരു മെഷീൻ എടുത്തു നോക്കിയാലും അങ്ങനെയല്ലേ, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ തേയ്മാനങ്ങളും ഡാമേജ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ മനുഷ്യ ശരീരം ആ പ്രവർത്തനം നിർത്തിവെക്കുകയാണെങ്കിൽ, തൽക്കാലത്തേക്ക് ഒരു വിശ്രമം നൽകുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള
തേയ്മാനങ്ങളും കേടുപാടുകളും റിപ്പയർ ചെയ്യുകകൂടി ചെയ്യും. പ്രവർത്തിക്കുമ്പോൾ കേടുവരും, പ്രവർത്തനം നിർത്തിവെച്ചാൽ സ്വയം നന്നാക്കാനായിട്ട് ആരംഭിക്കും. അങ്ങനെ ഒരു ശേഷി മനുഷ്യ ശരീരത്തിനുണ്ട്. ആ ശേഷിയെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഉപവാസത്തിലൂടെ ആ പ്രവർത്തനങ്ങളെ നിർത്തിവെക്കലാണ് ചെയ്യുന്നത്. ശാരീരികമായിട്ടുള്ള വിശ്രമമുണ്ട്, അങ്ങനെ കായിക അധ്വാനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു, പ്രവർത്തനം നിർത്തിവെച്ചു. മാനസികമായിട്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പിരിമുറുക്കങ്ങളില്ല, അപ്പോൾ മാനസികമായിട്ടുള്ള അധ്വാനത്തെയും നിർത്തിവെച്ചു. ഇപ്പോഴത്തെ നിർത്തിവെക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ പഴയ പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ മനസ്സ് നടത്തും. എന്തായാലും ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല ഇപ്പോഴത്തെ ജീവിതത്തിൽ. ഇനി ഇന്ദ്രിയങ്ങൾക്ക് വലിയ അധ്വാനം നൽകുന്നില്ല, കാരണം ഉപവാസത്തിൽ ശരീരം മുഴുവനായിട്ടൊരു വിശ്രമം ഡിമാൻഡ് ചെയ്യും, ആവശ്യപ്പെടും എന്നുള്ളത് കൊണ്ട് നമുക്ക് അധിക നേരം സംസാരിക്കാൻ ഇഷ്ടം വരില്ല, അധികം ശബ്ദങ്ങൾ കേൾക്കാൻ ഇഷ്ടം വരില്ല. ഇപ്പോൾ അധിക നേരം കണ്ണിന് സ്ട്രെയിൻ വരുന്ന, വളരെ തീക്ഷ്ണത കൂടിയിട്ടുള്ള വെളിച്ചങ്ങൾ ഇഷ്ടപ്പെടില്ല. അപ്പൊ മൊബൈലോ അങ്ങനെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ അധികം ഉപയോഗിക്കുമ്പോൾ ഒരു മടുപ്പ് വരും, ദേഷ്യം വരും. അപ്പൊ എല്ലാ തരത്തിലും ഇന്ദ്രിയങ്ങൾ ഒരു വിശ്രമം വേണം എന്നാവശ്യപ്പെടുന്നുള്ളതുകൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെയും ഊർജനഷ്ടം ഇല്ല. പിന്നെ നാലാമതായിട്ടാണ് ആന്തരിക അവയവങ്ങൾക്കുള്ള ഒരു വിശ്രമമായിട്ട് ഭക്ഷണം കൂടി ശരീരം ഒഴിവാക്കുന്നത്. ഇത്രയും ആഴത്തിലുള്ള ഒരു വിശ്രമം ശരീരത്തിന് ലഭിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിർത്തിവെച്ചിരിക്കുന്നു. മിനിമം ഈ ജീവൻ നിലനിർത്താനായിട്ടുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അപ്പൊ അവിടെ ശരീരം എന്തൊക്കെ കേടുവന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രശ്നബാധിത ഏരിയകൾ എന്തൊക്കെയുണ്ടോ ആ ഒരു റിപ്പയർ പ്രവർത്തനങ്ങളിലേക്ക് ശരീരം ശ്രദ്ധ തിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ വിശ്രമത്തിലൂടെ അല്ലെങ്കിൽ ഉപവാസത്തിലൂടെ രോഗചികിത്സ ശരീരം നടത്തും എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരു സാധാരണഗതിയിൽ ഒരു ഒരു മരുന്ന് കഴിച്ചത് ഇപ്പോൾ ഒരു ആശുപത്രിയിൽ പോകുന്നു, എനിക്കൊരു പനിയായിട്ട് ആശുപത്രിയിൽ പോയി, ചില സമയത്ത് മരുന്ന് കൊടുത്തുകൊണ്ട് ഡോക്ടർ തിരിച്ചുവിടും, ചില സമയത്ത് അവിടെ അഡ്മിറ്റ് ആവാനായിട്ട് പറയും. അഡ്മിറ്റ് ആവാനായിട്ട് പറയുന്നതിന്റെ കാരണം എന്താ? അഡ്മിറ്റ് ആയിട്ടും അവിടെ മരുന്നുകളും കാര്യങ്ങളും നൽകി അവിടെ കിടത്തുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ രോഗചികിത്സ സംഭവിക്കണമെങ്കിൽ വിശ്രമം വേണം, റെസ്റ്റ് ആവശ്യമുണ്ട്. റെസ്റ്റിലൂടെ മാത്രമേ കുറച്ചാഴമുള്ള ഒത്തിരി പഴക്കമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തിരി ആഴത്തിൽ പേരുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വാസ്തവത്തിൽ ആഴത്തിലുള്ള ഈ ഒരു വിശ്രമം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശരീരത്തിന് ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്നത്, ശരീരത്തിനും ഒപ്പം മനസ്സിനും. അപ്പൊ ശരീരം വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ശരീരത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ശാരീരികമായിട്ടുള്ള വിഷമതകൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ അനുഭവം ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ ഇല്ലാതെയാവും. അതായത് ഒരു രോഗചികിത്സയുടെ തീവ്രത ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഉള്ള അസ്വസ്ഥതകൾ നമുക്ക് പതുക്കെ 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 കൂടി വരുന്നതായിട്ടുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക. ഒരു പ്രത്യേക സമയത്ത് ചികിത്സ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ മുതൽ നമുക്ക് അസ്വസ്ഥത പൂർണ്ണമായിട്ടും ഇല്ല എന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. അല്ലാതെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കൂടിക്കൂടി വന്ന് പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരിക എന്നുള്ള രീതിയല്ല. ഇങ്ങനെ തീവ്രത കൂടി വരുന്നു, ഒരു പ്രത്യേക സമയം മുതൽ അവസാനിച്ചു എന്ന തരത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോവുക. അങ്ങനെയാണ് ശരീരത്തിന്റെ രീതി. ഇത് എല്ലാം തന്നെ പുതിയ ആദ്യമായിട്ട് ചികിത്സ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവമായിരിക്കും. ഞാൻ ഇന്നലെ വരെ ശക്തിയായിട്ടുള്ള തോൾവേദന ഉണ്ടായിരുന്ന എനിക്ക് ഇന്നിപ്പോ ആ വേദന ഇല്ല, ബാക്കി എവിടെയും ഇല്ല എന്ന തരത്തിലേക്ക് അങ്ങനെ ഒരു മാറ്റമായിരിക്കാം. പക്ഷെ ഞാൻ ഇവിടെ ജീവനത്തിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ വേദനയായിരുന്നു ഇന്നലെ വരെ എനിക്ക് ഉണ്ടായിരുന്നത്, കൂടി വരുമായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക സമയം മുതൽ അതില്ലാതെയാവുന്നു. അപ്പൊ അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാക്ഷിയായി മാറി നിൽക്കുക എന്നുള്ളതാണ് നിർദ്ദേശിക്കാനായിട്ടുള്ളത്. എന്ന് വിചാരിച്ച് ഇപ്പൊ ഒരു വേദനിക്കുന്ന ഒരാളെ വേദനിക്കാൻ വിടുക എന്നുള്ളതല്ല, എന്തെങ്കിലും തരത്തിൽ ശരീരത്തിന് ഉപദ്രവം അല്ലാത്ത തരത്തിലുള്ള ചെറിയ ചൂട് വെക്കുകയോ തണുപ്പ് വെക്കുകയോ ഒക്കെ ചെയ്ത് ചെറിയൊരു സമാധാനം നൽകാൻ അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നൽകാനായിട്ടുള്ള ഒരു സൗകര്യം നമ്മളിവിടെ ഒരുക്കും. പക്ഷെ മിക്കവാറും ശരീരത്തെ മുഴുവനായിട്ട് ഫ്രീ ആയിട്ട് വിടാനാണ്, ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൈസിസിനെ സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഇതിനെ അങ്ങനെ തന്നെ വിട്ടുപോകാനായിട്ട് ആ ഒരു തരത്തിൽ തന്നെ തുടരാനായിട്ട് അനുവദിക്കും. ഇവിടെ മുഴുവനായിട്ടുള്ള അവനവന്റെ മേലെ മുഴുവനായിട്ടുള്ള ഒരു വിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രക്രിയയിലൂടെ നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കുള്ളൂ. ഒരു രോഗചികിത്സ നടക്കുന്നു എന്ന് പറയുമ്പോഴും വളരെ കൂടിയ ശാരീരിക അസ്വസ്ഥതകളൊന്നും വാസ്തവത്തിൽ നമുക്ക് ഉണ്ടാവില്ല ഉപവാസ സമയത്ത്. എപ്പോഴാണ് അസ്വസ്ഥതകൾ കൂടുന്നത്? മാനസികമായിട്ടുള്ള കാരണങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും. ഒരു രോഗത്തിന്റെ ശാരീരികമായിട്ടുള്ള കാരണങ്ങൾ അത് നമ്മുടെ ബുദ്ധി വെച്ച് അന്വേഷിക്കേണ്ടതല്ല,
കാരണം അത് ഫിസിക്കൽ ആയിട്ടുള്ളത് നമ്മളെ നമ്മുടെ അന്വേഷണം എത്തിപ്പെടുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒരുപാട് ആഴത്തിലേക്ക് നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി അത്രയ്ക്ക് എത്തിയിട്ടില്ല. ഒരു പ്രത്യേക തലം വരെ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നമുക്ക് പറയാമെങ്കിലും അതിനപ്പുറത്തേക്ക് പോവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അവിടെ ശരീരത്തിന് അത് പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുകയും പാരലലി മാനസികമായിട്ടുള്ള ഒരു അന്വേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട്. അത് നമുക്ക് പരിധികളൊന്നുമില്ല, എത്ര ആഴത്തിൽ വേണമെങ്കിലും എത്ര പുറകിലേക്ക് വേണമെങ്കിലും നമുക്ക് ചിന്തിച്ചു പോകാം, അന്വേഷിച്ചു പോകാം എവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത് എന്നുള്ളത്. ആ ഒരു അന്വേഷണം കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള വലിയൊരു വൃത്തിയാക്കൽ കൂടി, ഒരു ശുദ്ധീകരണം കൂടി, അല്ലെങ്കിൽ ഒരു ഒരു കരുത്താർജിക്കലിന് കൂടി നമ്മുടെ ഉള്ളം വിധേയമാവുന്നുണ്ട്. അത് ആരംഭിച്ചു കഴിഞ്ഞാൽ അസ്വസ്ഥതകൾ കൂടുതലായിരിക്കും. കാരണം ആ ഒരു കരുത്തിലേക്ക് ഒരാൾ കയറി വരണമെങ്കിൽ അതുവരെ അയാൾക്കുള്ളിൽ തറച്ചിട്ടുള്ള മുള്ളുകളെയെല്ലാം, അയാളുടെ മനസ്സിൽ തറച്ചിട്ടുള്ള സകല മുള്ളുകളെയും പറിച്ചു കളയേണ്ടതായിട്ടുണ്ട്. ഈ മുള്ള് പറിച്ചു കളയുക എന്ന് വാക്കുകൊണ്ട് പറയുമ്പോൾ എളുപ്പമാണെങ്കിലും ഇത്രയും കാലമായിട്ട് തറച്ചിരിക്കുന്ന ഒരു മുള്ളിനെ വലിച്ചെടുക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിരിക്കില്ലേ? ആ ഒരു അസ്വസ്ഥത മാനസികമായിട്ടുണ്ടാവും, പക്ഷെ അത് മനസ്സായിരിക്കില്ല അധികമായിട്ട് പ്രകടിപ്പിക്കുക. അതും ശരീരത്തിൽ തന്നെയായിരിക്കും അസ്വസ്ഥതകളായിട്ട് അനുഭവപ്പെടുക. മാനസികമായിട്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാവാം, ചെറിയ സ്ട്രെസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ക്ഷീണം ഉണ്ടായിരിക്കാം, അലസത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഒരു ലോ എനർജി ആയിട്ടൊക്കെ അനുഭവപ്പെടാം, അല്ലെ പെട്ടെന്ന് ഇരിറ്റേറ്റഡ് ആവുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാം. എന്നാൽ ശാരീരികമായിട്ട് വളരെ കൂടിയ രീതിയിലായിരിക്കും ഇത് പ്രതിഫലിക്കുന്നുണ്ടായിരിക്കുക. മാനസികമായിട്ടുള്ള ശുചീകരണം പോലും ശരീരത്തിലൂടെ നമുക്ക് പ്രകടമാവും. ഇപ്പൊ പലരുടെ അടുത്തും പറയും, ഇപ്പൊ നമ്മൾ ഇവിടെ ഫാസ്റ്റിങ്ങിന്റെ തീവ്രത കൂടിയിട്ടുള്ള ഇങ്ങനെ അസ്വസ്ഥതയുള്ള ദിവസങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിലേക്കൊക്കെ വിളിച്ച് ഒരുപാട് സംസാരിക്കാതെയൊക്കെ ഇരിക്കണം. ചിലപ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ സുഖകരമല്ലാതെയൊക്കെ ആയിട്ട് സംസാരിച്ചു പോയേക്കാം. അപ്പൊ നമ്മൾ നമ്മളോടൊപ്പം മാത്രമായിട്ട് ആ കുറച്ച് സമയം നമ്മൾ ചേർന്നിരിക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ അതും കഴിഞ്ഞു പോകും. കാരണം ഇതെല്ലാം സ്വന്തമായിട്ട് നമ്മുടെ ശരീരം നടത്തിക്കൊള്ളും. നമ്മൾ അതിനു വേണ്ടിയിട്ടൊന്ന് അനുവദിക്കുക മാത്രം ചെയ്യാവൂ. മനസ്സിനെ തളരാനായിട്ട് വിട്ടുകൊടുക്കരുത്. മനസ്സ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല, ശരീരത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എത്രത്തോളം നമുക്ക് ഇതുപോലെ വിഷമതകൾ ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും എത്രയോ ഇതിനേക്കാൾ എത്രയോ അധികമാണ് വാസ്തവത്തിൽ രോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ വളരെ ചെറിയ അസ്വസ്ഥതയാണ് വാസ്തവത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് തീരാനായിട്ട് അധികം താമസമില്ല. എന്തായാലും ജീവനത്തിൽ നിന്ന് ഏതൊരാൾ തിരിച്ചു പോകുന്നതും അവരുടെ അസുഖം അവസാനിപ്പിച്ചിട്ടാണ് എന്നുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ്, അല്ലെങ്കിൽ വളരെയധികം നിയന്ത്രിതമായ ഒരവസ്ഥയിൽ മുഴുവൻ മാറാൻ സാധ്യതയുള്ള രോഗങ്ങളാണെങ്കിൽ മുഴുവൻ അവസാനിപ്പിച്ചിട്ട് തന്നെ പോകുന്നു. അപ്പൊ എല്ലാവരും കടന്നു പോകുന്നത് ഇതേ വഴികളിലൂടെ തന്നെയാണ്. ഈ കടന്നു പോകുന്ന വഴികളിൽ നമ്മൾക്ക് ക്രൈസിസ് വരുന്ന സമയത്ത് ഒട്ടും നമുക്കൊരു സന്തോഷം ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനൊരു സമയവും ചികിത്സയുടെ ഇടയിൽ വരും. ഇപ്പൊ മുള്ള് പണ്ട് തറച്ചിട്ടുണ്ടെങ്കിൽ അത് വലിച്ചെടുക്കുമ്പോൾ ഞാൻ സ്വയം അവനവൻ തന്നെയായിരിക്കും അത് വലിച്ചെടുക്കുന്നുണ്ടായിരിക്കുക. പക്ഷെ ആ വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു പെയിൻ ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയാണ്, നമ്മൾ എവിടെയെങ്കിലും വീണു, ഷോൾഡർ ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ആയി പോയി, ആ ഷോൾഡറിനെ നമുക്ക് അത് കറക്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ തിരിച്ച് പൊസിഷനിലേക്ക് ഇടണ്ടേ? ആ പൊസിഷനിലേക്ക് ഇടുക എന്ന് പറയുന്നത് വേദനാജനകമാണ്. പക്ഷെ അത് വരുന്നതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു. അത് തിരിച്ചിടാനായിട്ട് ഒരു പെയിൻ എടുക്കാൻ നമ്മൾ റെഡി അല്ലെങ്കിലോ അപ്പൊ നമ്മുടെ പ്രോബ്ലം ഒരിക്കലും സോൾവ് ആവുന്നില്ല. എന്തായാലും ഡിസ്ലൊക്കേറ്റ് ആവുന്ന പെയിൻ ഉണ്ടായിരിക്കില്ല തിരിച്ച് പൊസിഷനിലേക്ക് ഇടുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസിൽസിനെയൊക്കെ ഒന്ന് ബലപ്പെടുത്തി അങ്ങനെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് വേണ്ടത്. അതേപടി ഇവിടെ നമ്മൾ ഈ ഒരു പൊസിഷനിലേക്ക് പിടിച്ചിടുക എന്ന് പറയുന്ന തരത്തിൽ അങ്ങനെ ഒരു വൃത്തിയാകൽ, അങ്ങനെ ഒരു രോഗ ചികിത്സ നടത്തി ഒരു ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക. പിന്നെ അത് നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പരിശീലിക്കുക എന്നുള്ളത് നിർദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഉപവാസം എന്ന് പറയുന്നതാണ്, ഉപവാസം എന്ന് പറയുന്ന ഒരു നിർബന്ധിത ചികിത്സയൊന്നുമല്ല. ഏതൊരാളാണോ ഇതേപോലെ വിശപ്പൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ഉപവാസ ചികിത്സയിലേക്ക് സ്വയമേവ പ്രവേശിക്കുന്നത് അവര് മാത്രമാണ് ഉപവാസത്തിലേക്ക് പോകുന്നത്. ഒരാൾക്ക് പോലും നാളെ മുതൽ അടുത്ത 10 ദിവസം ഒരാൾക്ക് ഉപവാസം എന്നുള്ളത് എവിടെയും ഇവിടെ ഒരിക്കലും നിർദ്ദേശിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപവാസം ശരീരം ആരംഭിക്കുന്നതാണ്, ഉപവാസത്തിൽ ചികിത്സ ശരീരം നടത്തുന്നതാണ്, ഉപവാസത്തിലെ ചികിത്സ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്വയം ശരീരം വിശപ്പ് ആരംഭിപ്പിക്കും, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നോർമൽ അവസ്ഥയിലേക്ക് വരും. ഇത് ഒരു ഒരു പറയുന്ന 21 ദിവസത്തെ ഇവിടത്തെ താമസം എന്ന് പറയുന്നത് ഒരു ലൈഫിലെ ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്ര പോലെയാണ്. പല 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 വിഷമതകളിലൂടെയൊക്കെ കടന്നുപോയി അവസാനം ഓരോന്നോരോന്നായി അത് നമ്മളിൽ നിന്ന് വിട്ടുപോയി വിട്ടുപോയി
മുഴുവൻ ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക്. അവിടെ ആരോഗ്യം ആകെ ഉറപ്പു തരുന്നത് ഇത് മാത്രമാണ്, ശരീരത്തിന് മാത്രമായിരിക്കില്ല ആരോഗ്യം, മനസ്സും വേറൊരു ഒരു ഉയർന്ന അല്പം ഉയർന്നൊരു നിലയിലേക്ക് കടന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ എന്തൊക്കെയാണ് ഡിസ്കഷൻ വേണ്ടത്? എന്തെങ്കിലും ഇതേക്കുറിച്ചിട്ട് ഇനി ചോദിക്കാനും പറയാനൊക്കെ ഉണ്ടെങ്കിൽ ആവാം. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?